മോശമായിട്ടുള്ള മെസ്സേജസോ അല്ലെങ്കിൽ ആളുകളുടെ അടുത്തുനിന്ന് അങ്ങനത്തെ പ്രവൃത്തികളോ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? നമ്മൾ ഈ ബസ്സിലൊക്കെ കയറുമ്പോ എന്തെങ്കിലും അത് ഇതിന്റെ ഉണ്ടല്ലേ, എല്ലാരോടും ഇപ്പൊ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും ഞരമ്പുള്ളത് ചില ആളുകൾ ഒരുപാട് ട്രോമയിലോട്ടൊക്കെ പോകും. അങ്ങനത്തെ എന്താ ഒരു സിറ്റുവേഷൻ എന്താ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്? പെട്ടെന്ന് പൊട്ടിത്തെറിക്കോ പ്രതികരിക്കോ ചെയ്തിട്ടുള്ള ഒരു ദിവസം ഞാൻ സ്കൂളിൽ ഒരു ദിവസം സ്കൂളല്ല കോളേജിൽ പോയിട്ട് വരാൻ നേരത്ത് നമ്മള് ബസ്സല്ലേ ഭയങ്കര ഞെരുക്കുമായിരിക്കും. അപ്പൊ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊക്കെ നിക്കുമല്ലോ. എനിക്ക് കുറച്ച് പ്രായമുള്ള ചേട്ടന്മാർക്കാണ് കൂടുതലും പ്രശ്നം ചൊറിച്ചില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ തട്ടുമ്പോ നമ്മൾ വിചാരിക്കും ഓക്കെ ബസ്സിന്റെ തിരക്കാണ്, പക്ഷെ നമ്മളെ മനഃപൂർവ്വം നമുക്ക് അറിയാൻ പറ്റും. ഞാൻ തിരിഞ്ഞു നാലങ്ങ് പറഞ്ഞു, എന്ന് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് നല്ലോണം പറഞ്ഞു അടുത്ത സ്റ്റോപ്പിൽ തന്നെ ചേട്ടൻ ഇറങ്ങി പോയി. അപ്പൊ അടുത്ത് നിന്ന് വേറെ കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു വേറെ കോളേജില്. അപ്പൊ അവന്മാര് നമ്മുടെ അടുത്തോട്ട് വരുമ്പോ നമ്മൾ അവന്മാരൊന്നും പറയത്തില്ല, ബട്ട് നമ്മളെ ടച്ച് നമ്മളെ വേണ്ടാത്ത രീതി ടച്ച് ചെയ്യുമ്പോ നമുക്ക് അറിയാമല്ലോ. അപ്പൊ ഇവര് ഇങ്ങനെ പറഞ്ഞു എന്താ അവിടെ മാറിയൊക്കെ ഇനിയിപ്പൊ എന്തെങ്കിലും തൊട്ടിട്ട് വേണോ ഇനി അവള് നാല് പറയാൻ എന്നുള്ള രീതിയിൽ. അതിപ്പോ അവർക്ക് മനസ്സിലാവണമെങ്കിൽ എന്താണെന്ന് അറിയാമോ, ഒന്നെങ്കിൽ അവരുടെ ആർക്കേലും ആയിരിക്കണം അത് വരുന്നത്. ഞാൻ ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞിട്ട് പോയി പെങ്ങക്കോ അമ്മയ്ക്കോ വരുമ്പോ മനസ്സിലാവുന്ന പറഞ്ഞിട്ട് ഞാൻ പോയി. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു സെയിം ക്ലീഷയാണ് അല്ലെ, നമ്മള് പ്രതികരിച്ചു കഴിഞ്ഞാലും നമുക്ക് തന്നെ നമുക്ക് ആരും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല. ഇവൻ നമ്മളിപ്പോ ബസ്സിൽ നിന്നിട്ട് നമ്മൾ തിരിച്ച് അവരോട് പറയുക, പറഞ്ഞാലും നമ്മളായ അഹങ്കാരി അവളെന്തോ ഇക്കടന്ന് കാണിക്കുന്ന അവളുടെ ആട്ടം കണ്ടോ എന്ന് അങ്ങനെ പറയത്തുള്ളൂ. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല, കാരണം അങ്ങനെയാണ്. നമ്മളിപ്പം നമ്മളെ കഴിയും പ്രായം മൂത്തവരായിരിക്കുമല്ലോ ചിലപ്പോ ഇങ്ങനെയുള്ളത് നമ്മൾ പറയുന്നേ. അപ്പൊ നമ്മൾ തിരിച്ച് ഞാനൊക്കെയാണ് തനിക്ക് എന്ത് വേണമെന്നൊക്കെ ചോദിച്ചാൽ താരതൊന്നുമല്ല നല്ലതേ പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോ ബാക്കിയുള്ള ഈ പ്രായത്തിന് മൂത്ത അയാളെ പറയുന്നു കേട്ടോ, അവര് ചെയ്യുന്നതിന് പ്രശ്നമില്ല, അത് അവരറിയണ്ട, അവർക്ക് അറിയാൻ വേണ്ട, അങ്ങനെയാണ്. അല്ലെങ്കിൽ നമുക്ക് വരണം. ഈ ജഡ്ജ്മെന്റലിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാ, ജാസ്മിൻ ആദ്യം നമുക്ക് യൂട്യൂബിന് മുമ്പ് നന്നായിട്ട് ടിക്ടോക്കും പിന്നെ റീൽസും ഒക്കെ ചെയ്യായിരുന്നു. അപ്പൊ ഈ റീൽസ് ചെയ്യുമ്പോൾ അതിന്റെ കമന്റ് ബോക്സിലൊക്കെ ഇപ്പം യൂട്യൂബിലൊക്കെ ഫുൾ പോസിറ്റീവ് കമന്റ്സ് ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, നെഗറ്റീവ് ഉണ്ട് എന്നാലും കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഈ ഇൻസ്റ്റഗ്രാമിൽ കൂടുതലും നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു, അവള് പുട്ടിയാണ്, ഫിൽറ്ററാണ്, അഹങ്കാരിയാണ്, അങ്ങനെ ആവശ്യമില്ലാത്ത ആളെ പേഴ്സണൽ അറിയാത്ത ഒരു ഹേർട്ട് എല്ലാവരും കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതെന്തുകൊണ്ടാന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ അത്രത്തോളം ഫിൽറ്റർ ഇടുമായിരുന്നു. ഞാൻ ഫിൽറ്റർ ഇടുമായിരുന്നു, അതെനിക്ക് അന്ന് തോന്നിയില്ല, പിന്നെ ഇപ്പൊ നമ്മൾ എടുത്തു വെച്ച് നോക്കുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഓ ഇത്രത്തോളം ഫിൽറ്റർ ഉണ്ടായിരുന്നില്ലേ അന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അഹങ്കാരി എന്ന് പറയുന്നത് എന്നെ അറിയാത്ത ഒരാള് ഇപ്പൊ ഫസ്റ്റ് ടൈം എന്നെ കാണുന്നെന്ന് വിചാരിച്ചോ. അപ്പൊ എന്നെ കാണുമ്പോഴേ നെറ്റിൽ എഴുതി വെച്ചിട്ടില്ലേ എനിക്ക് എന്തോ അഹങ്കാരം ഉണ്ടോ ലേശം, അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. സീരിയസ്ലി എനിക്ക് തനിയെ അറിയാം, എന്നെ കാണുമ്പോ പെട്ടെന്ന് ഒരാൾ വിചാരിക്കും ഓ ഇച്ചിരി ജാടയാ അഹങ്കാരാണെന്നുള്ള തോട്ടാണ്. ഇപ്പൊ എല്ലാരെയും കമന്റ് എടുത്ത് നോക്കിയാലും ആദ്യമേ അറിയത്തില്ല, സംസാരിച്ച് തുടങ്ങി ഞാൻ പോലും പറഞ്ഞില്ലേ ഇഷ്ടമല്ലായിരുന്നു, പിന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പിന്നെ സംസാരിക്കാൻ അതിന്റെ മുഖത്തുണ്ട് ആ സാധനം, അത് ഇവിടെ ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, ഞാനൊരു അഹങ്കാരിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര പാവട്ടോ. ഇതുപോലെ പേഴ്സണലി ആരെങ്കിലും പിന്നെ വിളിച്ച് പറയോ മെസ്സേജ് അയക്കോ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു, പറഞ്ഞിട്ടുണ്ട്, വിളിച്ച് പറഞ്ഞിട്ടില്ല, മെസ്സേജ് ഒക്കെ കണ്ടിട്ടുണ്ട്, കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. ഈ ട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ടോ പണ്ടത്തേക്ക്? ട്രോൾസ് ഉണ്ട്, ഇപ്പഴും വരുന്നുണ്ട്, ഈ ഇടയ്ക്ക് ഒരെണ്ണം വന്നായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടം ട്രോൾസ് ആയിരുന്നു, ഇഷ്ടമാണ്, എനിക്ക് സന്തോഷം അതൊക്കെ കാണുമ്പോ. മീൻസ് ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂ വന്നാലും ട്രോള് വന്നാലും ഓക്കെ എന്നെ ട്രോളാൻ ഒക്കതായിട്ട് ഞാൻ ഉണ്ടല്ലോ എന്നുള്ളൊരിത് സൺടാൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് റെമഡീസ് ഒക്കെ അറിയാമായിരിക്കുമല്ലോ പോവാൻ നേരം എനിക്കും കൂടെ.